السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമ സുഹൃത്തുക്കളെ, നമ്മുടെ സമസ്ത ചരിത്ര പഠനം, അതാണല്ലോ നമ്മുടെ വിഷയം. ഇന്നലെ ചില തിരക്ക് കാരണം തീരെ സമയം കിട്ടിയില്ല. ആരും മുഷിപ്പ് കരുതരുത് എന്ന് അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫീഖാകുമാറാകട്ടെ. മഹാനായ ശംസുൽ ഉലമയെ ഒതുക്കാൻ വേണ്ടി ശത്രുപക്ഷം അഥവാ ഈ വഹാബി ലോബികൾ അവർ രാഷ്ട്രീയത്തിലൂടെ നുഴഞ്ഞു കയറി ചില പണ്ഡിതന്മാരെയും അവർക്ക് കൂട്ടിന് കിട്ടിയപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യം നടപ്പാകാൻ പോവുകയാണ്. അത് എങ്ങനെയും വഴങ്ങാത്തതിൻ്റെ പേരിലായിരുന്നു, നല്ല ഹിമ്മത്തുള്ള പണ്ഡിതനായിരുന്നു, അതുപോലെ കൂർത്ത് മൂർത്ത വാക്ഷരങ്ങളെ കൊണ്ട് എതിരാളികളെ പരാജയപ്പെടുത്താൻ കഴിവുള്ള പണ്ഡിതനായിരുന്നു. അതുകൊണ്ടാണ് ഈ സത്യത്തിൻ്റെ വിരോധികൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കെതിരെ സിഹർ ചെയ്തത്. സിഹർ ആർക്കും ബാധിക്കുമല്ലോ, അതും വളരെ കടുപ്പപ്പെട്ട സിഹറായിരുന്നു. നാവിനാണ് സിഹർ ചെയ്തത്. ആ സിഹർ ബാധ ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചില വാക്കുകൾ മാറ്റിപ്പറയാൻ തുടങ്ങി. ഹൃദയം അറിയുന്നില്ല, നാവുകൊണ്ട് പറയുകയും ചെയ്യുന്നു. അതായിരുന്നു സത്യം. അപ്പോൾ പണ്ഡിത ലോകം വിസ്മയിച്ചു പോയി. എന്താണ് മഹാനവകൾ പറയുന്നത്? എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കൂലങ്കഷമായി പലരും ചിന്താനായ ശംസുലമയിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരാൻ പാടില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസുകൾ, ലീഗ് ഓഫീസുകളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസാണ്. ലീഗ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണ്. അവരെ കൊടിയും ബോർഡും വെക്കാനും അവർക്ക് രാഷ്ട്രീയമായ കാര്യങ്ങൾ തീരുമാനിക്കുവാനും, നേരത്തെയൊക്കെയുള്ള കാലങ്ങളിൽ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്യാരംസ് കളിക്കുന്ന ഒരു ബോർഡും കുറച്ച് കോയിനും ഉണ്ടാകും. എന്നിട്ട് വരുന്നവർ അതിൽ നിന്നിങ്ങനെ ഒരു നേരം പോക്കിന് വേണ്ടി അത് കളിച്ചുകൊണ്ടിരിക്കും. അതവരെ ഓഫീസിൽ ആളുണ്ടാകാൻ ഈ ഓഫീസ് നിശ്ചയിക്കുമ്പോൾ അവർ തീരുമാനിക്കുകയാണ്. അത് നിന്നാ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ അവരോട് ബന്ധപ്പെടും. അങ്ങനെ അവരെ പാർട്ടി വളർത്താനൊക്കെ അത് ഉപയോഗമായിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ടി വിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ സീരിയൽ കാണാനും മറ്റു മറിച്ചും ഒക്കെ അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിൻ്റെ സ്ഥിതി അല്ലേ. ക്യാരംസ് കളിയും സീരിയൽ കാണലും ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ഇകഴ്ത്താനും മറ്റുള്ളവർക്കെതിരെ മുദ്രാവാക്യമുണ്ടാക്കാനും ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഈ ഓഫീസ് അതെങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസാകും? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിയദിഹി വലിശാനിഹി. ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകണമെങ്കിൽ അവൻ്റെ കൈകളിൽ നിന്നും അവൻ്റെ നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിരിക്കണം. കൈകളിൽ രക്ഷപ്പെടാതെ ആരെയും ആക്രമിക്കാൻ പാടില്ല. ഇത് ഓഫീസിൽ വെച്ചാണ് ചിലപ്പോൾ ആലോചന നടത്തുന്നത്. മറ്റവനെ അടിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് ബൾബ് എറിയണം, ആസിഡ് ബൾബ്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് ബോംബ് എറിയണം. അതിൽ നമുക്ക് നാല് ചെറുപ്പക്കാരെ വിളിച്ച് ബോംബ് ഉണ്ടായിക്കണം, അതിൻ്റെ കൂലി നമുക്ക് കൊടുക്കണം, അതിനുള്ളൊക്കെ സംഭാവന തരണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് ഈ ഓഫീസിൽ വെച്ച്. ആ ഓഫീസ് എങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസാകും? അതൊരിക്കലും ആവുകയില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസിൽ വെച്ച് തീരുമാനിക്കുന്നത് നമുക്ക് തീരദേശ റിലീഫ് പദ്ധതിയുണ്ട്, അതിലേക്ക് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് എത്ര കൊടുക്കാൻ കഴിയും, അത് നമുക്ക് ആരെയൊക്കെ സമീപിക്കണം, എത്ര ഉണ്ടാക്കാൻ കഴിയും. അപ്പോഴേക്കും മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന വാദി സലാമിൽ പ്രവർത്തിക്കുന്ന സഹായി അതിന് സർക്കുലർ വന്നിട്ടുണ്ട്, നമുക്ക് എന്തതിനുണ്ടാക്കി കൊടുക്കാൻ കഴിയും. അപ്പോഴേക്കും മറ്റൊരു ആവശ്യം, നമ്മളടുത്തൊരു സഹോദരി മാത്രം താമസിക്കുന്ന വീട് നിരാലംബയാണ്,
അത് ചോർന്നൊലിക്കുന്നുണ്ട്. അതൊന്ന് കെട്ടിമേഞ്ഞ് അവർക്ക് താമസിക്കാൻ സുരക്ഷിതമാക്കി കൊടുക്കണം. രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും 10 മുത്തല്ലിമീങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ എന്ത് വേണം, അവർക്ക് കിതാബ് വാങ്ങിക്കൊടുക്കാൻ, അവർ യാത്രാ ചെലവ് കൊടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസുകളിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ അതല്ലാതെ ചർച്ച വരുന്നത് ഏതെങ്കിലും മൗദൂദികളോ മറ്റേതെങ്കിലും പുത്തൻവാദികളോ വന്ന് എവിടെയെങ്കിലും വലീമസമാക്കി എന്തെങ്കിലും വിസർജിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രഭാഷകനെ കൊണ്ടുവരണം, നമുക്കതിൻ്റെ ഒരു പരിപാടി വെക്കണം, ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ദീനിൻ്റെ കാര്യം നമുക്ക് ഇവിടെ സംരക്ഷിച്ചു കൊണ്ടുവരണം. ഇതൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസുകളിൽ വെച്ച് തീരുമാനിക്കുന്നതെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും അവരുടെ ഓഫീസുകളിൽ വെച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടല്ലേ ഒരു പാർട്ടി തെറ്റിയാൽ അവർ വേഗം മറു പാർട്ടിയുടെ ഓഫീസ് എറിഞ്ഞു തകർക്കുന്നു, അവരെ കൊടിമരങ്ങളൊക്കെ അവർ നശിപ്പിക്കുന്നു, അവരെ നേതാക്കൾക്കെതിരെ കേട്ടാൽ അറപ്പ് തോന്നുന്ന രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തുന്നു. പഠിച്ചു നടന്നില്ലേ? കെ എം മാണി എന്ന് പറഞ്ഞ ഒരു നേതാവ് വളരെക്കാലമായി അദ്ദേഹം നിന്നിരുന്ന മുന്നണിയിൽ നിന്നും ഇനി ഞങ്ങൾക്കിതിന് സാധ്യമല്ല, ഞങ്ങൾ വേറെയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒലാരും ചീത്ത പറഞ്ഞിട്ടില്ല, ഒലാരും ഒന്നും കാട്ടിയിട്ടില്ല. പക്ഷേ അതിനെതിരെ എത്ര സ്ഥലത്ത് മറുഭാഗത്തുള്ള പാർട്ടിക്കാർ ജാഥ നടത്തി, അടിച്ചു, പൊളിച്ചു, എന്തൊക്കെ മുദ്രാവാക്യം വിളിച്ചു. ഇതാണ് രാഷ്ട്രീയം. അത് രാഷ്ട്രീയത്തിൽ അത് സർവ്വസാധാരണയുമാണ്. നമുക്കവർക്കും അതിനെ തടയാനും കഴിയില്ല. ആ രൂപത്തിലേക്ക് ഇന്ന് ഒരു വൈറസായി, ഒരു മാരക രോഗമായി അത് വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ഓഫീസും, രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? ഇപ്പം മറുഭാഗമല്ലേ, ഇപ്പം മിനിഞ്ഞാന്നവർ പിന്നെ സമസ്തൻ്റെയും ലീഗിൻ്റെയും യോഗം പാണക്കാട്ട് ചേർന്നതാണ് പറയുന്നത്. സമസ്തൻ്റെയും ഓല സമസ്ത കേട്ടോ, ഓലക്കുണ്ടെന്ന് പറയുന്ന സമസ്ത, അതിപ്പോൾ ഇങ്ങനെ വെപ്രാളത്തിലാണ്, തിളച്ച വെള്ളത്തിൽ അരിമണി മറിയുന്നത് പോലെ കുറേ തോന വെള്ളം വെച്ച് അതിലിങ്ങനെ കുറച്ച് അരിയിട്ട് വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോൾ ഈ അരിമണി ഇങ്ങനെ വട്ടത്തിൽ മറിയും, അതിനെ മറിച്ച് നിറച്ച് പിന്നെ അരിയുണ്ട്, കുറച്ച് വെള്ളമേ ഉള്ളൂ എങ്കിലോ അതങ്ങനെ ഇങ്ങനെ ഒന്നായിട്ട് മറിയാൻ നിൽക്കൂല, അതതിൽ കടന്നിങ്ങനെ ഈ വെള്ളത്തിനനുസരിച്ച് മെല്ലെ മെല്ലെ അനങ്ങുകയുള്ളൂ. കുറച്ച് അരിയും തോന വെള്ളമാണെങ്കിൽ വെള്ളം നല്ലോണം സ്റ്റീമായി തിളക്കാൻ തുടങ്ങുമ്പോൾ ഈ അരിമണി അതിൽ കൂടെ ഇങ്ങനെ മറിഞ്ഞ് കളിക്കും. അതുപോലെ ഈ ലീഗ് രാഷ്ട്രീയത്തിൽ മറിഞ്ഞ് കളിക്കുന്ന അരിമണികളാണ് ചേളാരികൾ. ലീഗ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുക, തോന ഒരാണ്. അപ്പോൾ അതിന് ഇവരിങ്ങനെ മറിഞ്ഞ് കിടക്കുമ്പോൾ ഒരു കയ്യിലിട്ടിളക്കിയാൽ ഒരല്പം അത് അടങ്ങും. അങ്ങനെ ആ സമസ്ത ലീഗും കൂടി കണ്ട് ചേരുമ്പോൾ ലീഗാകുന്ന കയ്യിൽ ഇവരെ ഈ ചേളാരിയാകുന്ന അവസ്ഥയിലിട്ടൊന്നിങ്ങനെ ഇളക്കുകയാണ്. അതിനാ രണ്ടു കൂട്ടരും കൂടി ഒന്നായിട്ട് യോഗം ചെയ്യുന്നത്. അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യത്തിന്, ദീനിൻ്റെ വിജയത്തിന്, സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് അത് യോഗം ചേരാൻ എന്തിന് ലീഗുകാരെ കൂടി കൂട്ടണം? അപ്പോൾ ലീഗുകാരൊക്കെ സുന്നികളാണ്, ഹൈദർലിസിയാവുന്നങ്ങൾ സുന്നിയാണ്. അതിനാ സുന്നിനെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡൻ്റാണ്, അവരെ എസ് വി എസിൻ്റെ പ്രസിഡൻ്റാണ്, അതിന് ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ. അതിന് ഈ കെ പി എ മജീദും വി പി മുഹമ്മദ് ബഷീറും പി കെ ബഷീറും കുഞ്ഞാലിക്കുട്ടിയും മറ്റ് വഹാബികളും എല്ലാവരും കൂടിയ ഈ നേതൃത്വ യോഗത്തിൽ പോയിട്ട് നിങ്ങളെ ചാറ്റിൽ എൻ്റെ ഒരു മീമുള്ളും എന്ന് പറഞ്ഞതുപോലെ, മീനൊന്നും വാങ്ങാൻ തോനെ കഴിയാത്ത ഒരാൾ അപ്പുറത്തെ വീട്ടുകാർ നല്ല മീമായി കറി വെക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ഇവൻ്റെ അത് രണ്ട് മീനിൻ്റെ മുള്ളുണ്ടായിട്ടുണ്ടായിരുന്നു, ഞാനും അതിൽ കൂടട്ടെ എന്ന് പറഞ്ഞ് ഈ മീമുള്ളയിൽ കൊണ്ടിട്ട് ഓൻ്റെ മീൻകറി ഇവന് കിട്ടുമെന്നാണ് മനസ്സിലാക്കിയത്. ആ മീമുള്ളവരെടുത്ത് വലിച്ചെറിയുന്നല്ലാതെ ഇവനൊന്നും ഒരു ഫായ്ദയും കിട്ടുകയില്ല. അതുപോലെ ഈ ലീഗിൻ്റെ കൂടെ ഞങ്ങളും കൂടി കണ്ട് എന്ന് പറഞ്ഞ് ഈ വിവരദോഷികൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ സുന്നിയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയക്കാരുടെ അമ്മിൻ്റെ ചോട്ടിൽ ഇവരെ വാല് കൊണ്ടുപോയി വെക്കുകയാണല്ലേ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർകൾ വളരെ കൊല്ലം മുമ്പ് പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിനെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ ആലയിൽ കൊണ്ടുപോയി തളച്ചിടേണ്ടതല്ല. മഹാനായ മർഹൂം ശംസുൽ ഉലമയും അങ്ങനെ തന്നെ പറഞ്ഞു.
മഹാനായ മർഹൂം ഇ കെ ഹസ്സൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരും അങ്ങനെ തന്നെ പറഞ്ഞു, നമുക്കൊരു അസ്തിത്വമുണ്ട്, ആ അസ്തിത്വത്തിൽ നാം നിലനിൽക്കണം. എന്നിട്ട് നമ്മുടെ സംഘടിത ശക്തി ഇവിടെയുള്ള ഭരണാധികാരികൾക്കും ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റെല്ലാ ഏജൻസികൾക്കും നാം സ്വന്തമായി കാണിച്ചു കൊടുക്കണം. അപ്പോഴേ നമുക്ക് അസ്തിത്വമുണ്ടാകൂ. അപ്പോഴേ നാം പറയുന്നത് അവർ അനുസരിക്കൂ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 128 or 130 crore ജനങ്ങൾ സെൻസസ് പ്രകാരം ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 28 or 30 crore ജനങ്ങളെ മുസ്ലിമീങ്ങളായിട്ടുണ്ടാവുക. ബാക്കിയുള്ളത് മുഴുവനും മുസ്ലിമീങ്ങളല്ലാത്തവരാണ്, അഥവാ മഹാഭൂരിപക്ഷം മറ്റുള്ള ആളുകളാണ് ഈ രാജ്യത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നമുക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വളരെ കൂടുതൽ ആലോചിച്ചിട്ടും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയിട്ടും മറ്റുള്ള സമുദായങ്ങളിൽ എന്തെങ്കിലും ഒരു വെറുപ്പുളവാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമോ വാക്കോ നമ്മളിൽ നിന്ന് വരാത്ത രൂപത്തിലുമായിരിക്കണം നമ്മുടെ ദീനി പ്രവർത്തനം എന്ന് മനസ്സിലാക്കിയവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ. അല്ലാത്തവരും മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരുണ്ട് അല്ലേ. ഒരു കക്ഷിയുടെ 10-25 കൊല്ലം മുമ്പ് പറഞ്ഞില്ലേ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. എന്തായിരുന്നു അതിൻ്റെ പരിണിത ഫലം? ഈ നാലാളുകൾ എവിടെയോ രണ്ട് ചുമരുമ എഴുതി വെച്ചപ്പോൾ 100 കണക്കിന് ചുമരുകളിൽ അതിൻ്റെ മറുഭാഗത്തിൽ അവർ എഴുതി വെച്ചു, ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ. ഇത് കേൾപ്പിക്കാൻ കാരണം ഈ പക്വതയില്ലാത്ത, ദീനിനോട് അശേഷം കൂറില്ലാത്ത ഈ മൂത്തത് ഈ കക്ഷികളുടെ എടുത്തുചാട്ടമായിരുന്നില്ലേ. അതൊന്നും ദീന് അനുവദിക്കുന്നതല്ല, അതൊന്നും ദീന് അല്ലതാനും. അങ്ങനെ ഇവിടെ ഇസ്ലാം മതം വളർത്തിയ ഒരു ചരിത്രവും ഇസ്ലാമിലില്ല. ഒരു യുദ്ധമുഖത്തേക്ക് പ്രവാചകരും സഹാബത്തും ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകർ അയച്ച സഹാബത്ത് ചെല്ലുമ്പോൾ, രണ്ട് കൂട്ടരും രണ്ട് ഭാഗത്തായി നിൽക്കുന്ന സമയത്തും മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ മറുഭാഗത്തോട് പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്ത് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തിൽ വന്നതല്ല. ഈ ലോകം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കണം, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം, ആ കാര്യം നിങ്ങളെ അറിയിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിവിടെ ഒരു എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒരു തത്വമാണ്, മതമാണ്. അതുകൊണ്ട് നിങ്ങളെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നു എന്ന ഏറ്റവും സൗമ്യമായ ഭാഷയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരതിൽ നിന്ന് പിന്തിരിയുകയും മുസ്ലിമീങ്ങളെ ഉന്മൂലനാശം ചെയ്യുമെന്നുള്ള അഹങ്കാരത്തോടുകൂടി ധിക്കാരത്തോടുകൂടി അവർ മുന്നിട്ടിറങ്ങുമ്പോഴാണ് അവരോട് യുദ്ധം ചെയ്യാനൊരുങ്ങുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ നയിച്ച 99% യുദ്ധങ്ങളിലും മുസ്ലിമീങ്ങൾക്കന്ന് വിജയം കരസ്ഥമാക്കി. അന്ന് ആയുധബലം കൊണ്ടോ ആൾ ബലം കൊണ്ടോ ആയിരുന്നില്ല, അത് ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ പടുത്തുയർത്തിയതാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ ദീന്. എവിടെയും വെട്ടിപ്പിടിച്ചതോ അക്രമിച്ചതോ ഏതെങ്കിലും നാട് നശിപ്പിച്ചിട്ടോ ഒന്നും അല്ല. ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു തടസ്സം, റോഡ് അത് നശിപ്പിച്ച്, അല്ലെങ്കിൽ പാലം നശിപ്പിച്ച്, അല്ലെങ്കിൽ അവിടെയുള്ള ഓഫീസുകൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇതൊന്നും നശിപ്പിച്ചുകൊണ്ടൊന്നും എത്രത്തോളം പോകുന്ന വഴിക്കുള്ള ഒരു ചെടിക്ക് പോലും, ഒരു മരത്തിന് പോലും, ഒരു ജലാശയത്തിന് ഇതിനൊന്നും ഒരു കേട് വരാൻ പാടില്ല. നിരപരാധികളാകുന്ന ചെറിയ മക്കളും സ്ത്രീകളും ആ നാട്ടിലൊക്കെ ഉണ്ടാകും. യുദ്ധം വിജയിച്ച് വിജയശ്രീലാലിതരായി തിരിച്ചു പോരുമ്പോൾ ആരുടെയും വീടിൻ്റെ മുന്നിൽ അക്രമം നടത്താനോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനോ അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും വലിച്ചെറിയാനോ അവിടുത്തെ കുട്ടികളെയോ സ്ത്രീകളെയോ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. ഇതാണ് ഇസ്ലാമിക യുദ്ധത്തിൻ്റെ മുറകളും നിയമങ്ങളും. അങ്ങനെ വളരെ അധികം സൗമ്യമായി പെരുമാറിക്കൊണ്ടും വളരെ ലാളിത്യം കാണിച്ചു കൊടുത്തുകൊണ്ടും സുതാര്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തുകൊണ്ടുമാണ് പരിശുദ്ധമായിരിക്കുന്ന ദീന് ഇവിടെ വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കണം. ആ ദീനിനെ നശിപ്പിക്കുവാനാണ്, അഥവാ സുന്നത്തിയമായി നശിപ്പിക്കുവാനാണ് ഈ
സുന്നി വിരോധികളാകുന്ന വഹാബികളും അവരുടെ കൂട്ടുകാരികളും ഒരുങ്ങിയത്. അതിവിടെ കേരളത്തിൽ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് മഹാനായ ശംസുൽ ഉലമക്ക് അവർ സെഹർ ചെയ്തത്. ആ സെഹർ ബാധ ഏറ്റ ഉടനെ അത് മനസ്സിലാക്കിയ തൻ്റെ അനുജ സഹോദരൻ അഥവാ ഉമർ ഖാദിരി, ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ശംസുൽ ഉലമയുടെ തൊട്ട അനുജനാണ് ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ, ഇ കെ ഉമർ മുസ്ലിയാർ. ചാവക്കാട് ഭാഗത്തായിരുന്നു ഒരുപാട് കാലം ബഹുമാനപ്പെട്ടവർ സേവനം ചെയ്തിരുന്നത്. ഖാദിരി ആ തരീഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ബഹുമാനപ്പെട്ട ബാബു മുസ്ലിയാർ ദാരിമിയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുക്കൽ പഠിച്ച മഹാനാണ്. എന്നാൽ ഈ ഖാദിരിയ തരീഖത്തും അതുപോലെ തരീഖത്തുകളുമൊക്കെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള സെഹറുകളെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളും കൂടിയായിരുന്നു. തൻ്റെ പിതൃ സഹോദരൻ അഥവാ മൂത്താപ്പാക്ക് വന്ന ഈ ദുര്യോഗം മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ തന്നെ മൂത്താപ്പാൻ്റെ സവിധത്തിൽ ചെന്ന് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഇങ്ങനെ ഒരു സെഹർ ബാധ ഏറ്റിട്ടുണ്ട്, അത് സുഖപ്പെടുത്തണം, എനിക്കതിന് കഴിയും, നിങ്ങളതിന് സമ്മതം തരണം. സെഹറിൻ്റെ മൂർധന്യ ദശയിലായപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അതൊന്നും പറഞ്ഞ് വരണ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. പിന്നീട് എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇൻഷാല്ലാ നമുക്കത് നാളെ പ്രതിപാദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടത്തിൽ മറ്റൊന്ന് പറയുന്നത്, നാളെ മുതൽ ഒരാഴ്ച ഞാനൊരു ശരീരത്തിൻ്റെ ഒരു ഒഴിച്ചിൽ നടത്തുന്ന കാലമാണ്, അതിനുവേണ്ടി നമ്മളെ മർത്തജി ബിരിയാനിയിലേക്ക് പോവുകയാണ്. ഇൻഷാല്ലാ സൗകര്യപ്പെട്ടാൽ നാളെ അവിടെ ക്ലാസ് നടത്തും, ഇല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച വരെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല എന്നും എല്ലാവരെയും അറിയിക്കുന്നു. ബാക്കി ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ച ശേഷം നാലഞ്ച് ദിവസം അവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നെറ്റും കാര്യങ്ങളൊക്കെ റെഡിയാണെങ്കിൽ അവിടെ ക്ലാസ്സിന് സൗകര്യമുണ്ടാകും. ബഹുമാനപ്പെട്ട വേപ്പൂർ ഖാദിയുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അറിയാത്ത കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാനും നമുക്ക് സാധിക്കും. സൗകര്യപ്പെടുകയാണെങ്കിൽ ക്ലാസ് ഉണ്ടാകും, ഇല്ലെങ്കിൽ ആരും തെറ്റിദ്ധരിക്കരുതെന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.